അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കക്കരിക്ക താളിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കക്കരിക്ക താളിപ്പ് പിന്നെ അധികമാരുണ്ടാക്കാത്തൊരു വിഭവമാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം നമുക്ക്. അത് അത്തായത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ലൊരു ഹെൽത്തിയുമായ ഒരു വിഭവമാണ്. പിന്നെ അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോ എടുത്ത് കിടക്കാം. കക്കരിക്ക താളിപ്പിന് വേണ്ടി ഞാൻ ഈ രണ്ട് കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കക്കരിക്ക രണ്ടും ഒന്ന് നമുക്ക് തോരൊന്ന് കളഞ്ഞെടുക്കാം. രണ്ട് തോലൊക്കെ കളഞ്ഞ് നല്ല എടുത്ത് കഴുകിയൊക്കെ കൊണ്ടുവന്നതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ കക്കയൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ടി കുറച്ച് ചരങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ടി കുറച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഞാനിത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടെടുത്ത് നമുക്ക് അത്തായത്തിനൊക്കെ പിന്നെ തേങ്ങ തളിച്ച പോലെ തന്നെ ഇത് താളിച്ച് കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്ക് ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പിട്ടെടുക്കുന്നുണ്ട്. ആവശ്യത്തിൻ്റെ ഉപ്പിട്ടെടുത്ത് പച്ചമുളക് ഇടുന്നുണ്ട്. മൂന്ന് പച്ചമുളക് ഇട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സ്റ്റൗവിൽ വെച്ച് ഒന്ന് കത്തിക്കട്ടെ. സ്റ്റൗ കത്തിക്കട്ടെ. ഇനി ഒരു മൂന്ന് വീസിൽ വന്നതിന് ശേഷം ഇത് ഓഫാണ്. നമ്മുടെ കക്കരിക്ക വെന്തുക്കാൻ നോക്കാം. നമുക്ക് നല്ല വെന്തിട്ടുണ്ട്. ഇപ്പൊ കക്കരിക്ക നല്ല വെന്ത് വന്നിട്ടുണ്ടത്. നമുക്കൊന്ന് ഇനി വാളിച്ചിട്ട് ഇതാക്കാം, വറവിടാം. അപ്പൊ ഞാന് പിന്നെ കക്കരിക്ക തോണ്ടിക്കാൻ വേണ്ടിയിട്ട് ചൂടായി വരുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇപ്പൊ ഫാൻ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ അതിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടക് ഇട്ട് കൊടുക്ക. രണ്ട് പച്ചമുളക് മുറിച്ച് വെച്ചെടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഞാനിത് ഈ കഴിക്കുന്നു. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലെ എല്ലാരും ഉണ്ടാക്കി വെക്ക. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിരിക്കും നമ്മൾ കാണാം. അതുവരെ അത്തരം വരെയും.